എന്താ മനുഷ്യ പറയുന്നേ? ഒരു കാതലിനെ പേടിച്ച് നാട് വിട്ടു പോവാനോ? അല്ലാതെ പിന്നെ എല്ലാ ദിവസവും ചിക്കനും മട്ടനും കൊടുക്കാൻ എന്റെ കയ്യിൽ എവിടുന്നാ കാശ്? ഒരു കൂസലില്ലാതെ നിക്കുന്ന കണ്ടില്ലേ, ഇവൻ എല്ലാത്തിനും കാരണം. ഓ, ഇനി ബിച്ചുരെ കുറ്റം പറഞ്ഞോണ്ട് സമയം കളയണ്ട, വാ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. എന്തായാലും ഞാൻ ഇറങ്ങാൻ പോവാ. പെട്ടിയടില്ലേ എന്റെ വീട്ടിലേക്ക്, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോയാലോ മാമ. ഓ, ബിച്ചുവിന്റെ വീട്ടിലേക്കോ? ആ കാട്ടുമുക്കിലേക്ക് ഞാനില്ല. ഓ, എങ്കിൽ പിന്നെ നീ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോ. കാതർക്ക് വരുമ്പോഴേ ചിക്കനും മട്ടനും ഒക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി, ഞങ്ങ പോവാ. വാ ആന്റി, ഞാൻ പോവാ. ഈ ബേഗിൽ എന്താ കുത്തി കയറ്റി വെച്ചേക്കുന്നേ? ഓ, അത് കുറച്ച് ചിപ്സാ. എന്തായാലും വീട്ടിൽ പോവല്ലേ, അമ്മക്ക് ഭയങ്കര ഇഷ്ടാ. അമ്മക്കല്ല, നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാ മതി, ഇവിടുത്തെ ചിപ്സ് എല്ലാം വാരിക്കൊണ്ട് പോകുക. അതിനെന്താ, നമ്മൾ എല്ലാരും ഇവിടുന്ന് പോവല്ലേ, പിന്നെ ഇവിടെ വെച്ചിട്ട് വെറുതെ കേടായി പോവാനല്ലേ. മോൻ എടുത്തോ മോനെ ബിച്ചു. എല്ലാരും ഇറങ്ങ്, എന്തായാലും വാ പോവാ. കാതർ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാം. ഇറങ്ങ് ഇറങ്ങ്. ഓ, വെറുതെ കിടന്ന് കുറക്കല്ലേ ടോമി, ഞാൻ പോയിട്ട് ഇന്ന് തന്നെ വരാം. ഓ, ഇവന്റെ ഒരു കാര്യം. ഇറങ്ങ്, എന്താ നീ വരുന്നില്ലേ, നോക്കി നിൽക്കാതെ വാ. എന്താ റൂബി, നീ ഒറ്റയ്ക്ക് ഇരിക്കാനാണോ പ്ലാൻ? കാതർക്കാനെ പേടിച്ച് നാട് വിടുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. അതും എന്റെ വീട്ടിലോട്ട്. പിന്നെ എന്ത് ചെയ്യാനാ, ഞാനും വരാം, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? അതെന്നെ പറഞ്ഞത്, വേഗം ഇറങ്ങ്. ആ ബസ് പോവോ? അച്ഛാ, നമ്മൾ ബസ്സിനാണോ പോകുന്നത്? ബസ് കിട്ടിയാ ബസ്സിന് പോവും, അല്ലെങ്കിൽ നമ്മൾ ആയാലും വഴി നീന്തി നീന്തി പോവും. ഓ, ഈ മാമന്റെ വർത്തമാനം കേട്ടിട്ട് ബസ് കയറ്റുമെന്ന് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും ബസ് പിടിക്കണം, അല്ലെങ്കിൽ ആ കായൽ വഴി പോയി മുതലയുടെ കടി കൊള്ളേണ്ടി വരും. ഓ, എനിക്ക് തോന്നുന്നു ബസ് പോയിന്നാ. നമുക്ക് കടത്ത് കടന്ന് പോയാലോ? അയ്യോ, അതൊന്നും വേണ്ട, കുട്ടികളൊക്കെ ഉള്ളതാ. ശരിയാ ശരിയാ, ബസ് പോവാൻ ചാൻസ് ഇല്ല മാമ, സിഹരി ബസ് അല്ലേ, എന്തായാലും നേരത്തെ പോയില്ല. ഒരു ബസ്സിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒറ്റക്കോക്കണോലോ, ഒന്ന് സഹായിക്കാതെ കേറിയിരിക്ക. ഈ ബാമനൊരു മടിയൻ തന്നെ. ഒന്ന് മാറി റൂബി, കാലും കൊണ്ടിരിക്കാതെ. എന്തൊരു വെയിറ്റാ, കുറച്ച് ചിപ്സ് എടുത്താൽ മതിയായിരുന്നു. ആ, എല്ലാരും കേറി വിട്ടോ ചേട്ടാ. ഓ, ഈ വണ്ടിക്ക് എന്തോരാവും അപശബ്ദം. ആ കരിനാക്ക് വളച്ചൊന്നും പറയാതെ വാപ്പാ. എടോ കണ്ടക്ടറേ, ഈ ബസ് അഞ്ചാം മരത്തിലേക്ക് എത്തോ? എന്തൊരു നാക്കാണ് ചേട്ടാ നിങ്ങളെ, ബസ് തകരാറായല്ല. എന്താ എന്റെ നാക്ക് വെച്ചാണോ ബസ് ഓടിക്കുന്നത്? ഒരു എഞ്ചിൻ ഇല്ലാത്ത ബസ്സും, എന്തൊരു ബസ്സാണ്. ചേട്ടക്ക് കയറിയപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ബസ്സിന് എന്തെങ്കിലും പറ്റൂന്ന്. അത്രക്ക് നല്ല നാക്കല്ലേ. നിങ്ങളൊന്ന് ഇറങ്ങിയേ, ബസ് കംപ്ലൈന്റ്. എല്ലാരും ഇറങ്ങി ഇറങ്ങിക്കോ. ഓ, ഞാൻ പറഞ്ഞതോട് ജീത്തായി, അല്ലെങ്കിൽ ലൊടുക്ക് ബസ് അവിടം വരെ എത്തൂലെന്ന് ഞാൻ അപ്പളേ വിചാരിച്ചിരുന്നതാ. ആന്റി, അമ്മാളും റൂബി എല്ലാരും ഇറങ്ങിക്കോ, എനിക്ക് എന്തിനാ അവിടെ ഇരിക്കുന്നത്, ബസ് കംപ്ലൈന്റാ. ഓ, ഇതെന്തൊരു നശിച്ച ബസ്സാ. ഈ നട്ടുച്ചക്ക് തന്നെ കംപ്ലൈന്റ് ആയല്ലോ. ഈ വെയിലത്ത് ഞങ്ങൾ എന്ത് ചെയ്യാനാ? എന്തൊരു വെയിലാ. അച്ഛാ, നമ്മൾ ഇനി എന്ത് ചെയ്യും ഈ വെയിലത്ത്? എന്ത് ചെയ്യാനാ? ഓ, ആ പെട്ടി എടുക്കട്ടെ, അല്ലെങ്കിൽ അത് പോവും. ഓ, ഈ ചിപ്സും താങ്ങ് നടക്കണമല്ലോ. ഓ, നല്ല വെയില്. മാമ, ഒരു ഓട്ടോ കിട്ടുമെന്ന് നോക്കിയാലോ. ഓ, ഈ മരുഭൂമി പോലത്തെ സ്ഥലത്ത് ഓട്ടോ ഒന്നും കിട്ടൂല മോനെ. എല്ലാരും വാ, നടക്ക്. ഓ, ഈ ബസ് ഏത് സമയത്താണോ ഈ ബസ്സിൽ കയറാൻ തോന്നിയത്, ഞാൻ അപ്പളേ പറഞ്ഞതാ കടത്ത് കടന്ന് പോയാ മതിയെന്ന്. ഈ പാട്ട ബസ്സും ഒരു പാട്ട കണ്ടക്ടറും. ഓ, കാലും പോയി മനുഷ്യന്റെ. എല്ലാരും വാ, നടക്ക് നടക്ക്. ഇനി ഞാൻ പിന്നെ കണ്ടോളാ കണ്ടക്ടറെ. താ പോടു, തന്റെ കരിനാക്ക് കയറുന്ന ബസ് കംപ്ലൈന്റ് ആയത്. അതെ, എല്ലാരും പോരും, ഇനി ഇവിടെ നിന്നാ മാമന് തല്ലോളാണ് നമ്മൾ കാണേണ്ടി വരും. ഓ, എന്തൊരു വെയിലാ, എയർ തൊളിച്ചിട്ട് പാടില്ല. അയ്യോ, വയ്യാണ്ടായി. ഇവിടെ ഒന്നും ഒരു വീട് പോലും കാണില്ലല്ലോ ആന്റി. ഏ,
ഇവരൊക്കെ എവിടെ പോയി? എല്ലാരും തളർന്നൊഴിഞ്ഞ് വീണോ? വയ്യാതായി മോനെ പിച്ചു. ഒരിത്തിരി വെള്ളം കിട്ടാൻ ഒരു വീടും കാണുന്നില്ലല്ലോ. ഞാൻ അപ്പോളേ പറഞ്ഞതല്ലേ, കടത്ത് കടന്ന് പോവാന്ന്. ഇഷ്ടംപോലെ വെള്ളം കിട്ടിയാണ്. ഇവിടെ ഇനിയിപ്പൊ എവിടെ ഒരു വീട് പോലും കാണാത്ത സ്ഥലോ. എന്തായാലും നടക്ക്. ഒരു മഴക്കാറ് കാണുന്നുണ്ട്. ഒരു മഴ പെയ്തിന്നെങ്കിൽ ഒരു ആശ്വാസമായനെ. ഇത്തിരി ദാഹജലം കിട്ടാൻ എവിടെയെങ്കിലും ഒരു വീടുണ്ടോന്ന് നോക്കുമോനെ വെച്ചു. കബർക്കാനെ പേടിച്ച് നാട് വിട്ടിട്ട് ഇപ്പൊ എന്തായി? നമുക്ക് ഒരു തുള്ളി വെള്ളം കിട്ടാത്ത അവസ്ഥയായില്ലേ? എന്ത് ചെയ്യാനാ മോളെ, നിന്റെ അച്ഛന്റെ സ്വഭാവം ഇങ്ങനെയായി പോയി. എന്തായാലും വാ നടക്ക്, ഒരു വീട് കാണുന്നവരെ നമുക്ക് നടക്കാം. അല്ലാതെ എന്താ ചെയ്യാ? ആ ദേ നോക്കി മക്കളെ, അവിടെ ഒരു വീടല്ലേ കാണുന്നത്. എല്ലാരും വാ, നമുക്ക് അവിടെ പോയി ഇത്തിരി വെള്ളം ചോദിക്കാം. എനിക്ക് കൈ അയച്ചിട്ട് പാടില്ല. ഈ പെട്ടി മൊത്തം ചിപ്സ് കുത്തി കയറ്റിയ നേരം കൊണ്ട് ഒരു കുപ്പി വെള്ളം കയറ്റിയിരുന്നു എനിക്ക്. ഇപ്പൊ നമുക്ക് ദാഹിക്കാതെ നടന്നുകൂടായിരുന്നു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഓ നിന്നെ ഞാൻ കണ്ടു പട്ടി. ഇതിനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്താ മോനെ, എന്ത് പറ്റി? പട്ടി കടിച്ചോ? ഇത് ഏതാ ഈ വീട്? എന്താ എന്ത് പറ്റി? ഇവിടെ ആരെയും കണ്ടില്ലേ? ആ ഇവിടെ എല്ലാരെയും കണ്ടു. താ നിക്കുന്ന ആളൊന്ന് നോക്കിയേ, അതാരാണെന്ന്. അത് കുതിരക്ക് വെള്ളം കൊടുക്കുന്നു ഇവിടത്തെ. ഇത് നമ്മളെ കാതറല്ലേ? ആ കാതർക്കട പട്ടി. അയ്യോ ഇത് കാതർക്കട വീടാണോ? അയ്യാ ഇത് ആരൊക്കെയാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കണത്? നിങ്ങളെല്ലാരും കൂടി വന്ന എന്താണ് നമ്മളെ വീട് എങ്ങനെ കണ്ടുപിടിച്ച്? അത് പിന്നെ കാതറ, ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് കയറ്റന്നെ വന്നതാ. അതെ നമുക്ക് പേടി സന്തോഷായിട്ടാ. ഖദീജ സോറ നോക്ക്, ഗോപനും പുള്ളേരും നമ്മളെ കുടിയേക്ക് വന്നേക്കണ്. ഓർക്ക് എന്താന്ന് ചിട്ട് കൊടുക്ക്. ഈ ബാഗിൽ എന്താണ് മോനെ ബിച്ചു? നമ്മക്കുള്ള പലഹാരങ്ങളായിരിക്കുമല്ലേ? അതെ കാതർക്ക, കുറച്ച് ചിപ്സ ഇങ്ങോട്ട് വന്നപ്പോ എടുത്തതാ. ഹോ അന്നെക്കൊണ്ട് നമ്മൾ തോറ്റ്. നമ്മളെ കുതിരക്കുട്ടന്മാരെ പരിചയപ്പെട്ട അയ്യേ, ഓകള് മുതിരിയുന്നോണ്ടിരിക്കാണ്. ഓ ഇതാണ് നമ്മളെ ഊർജത്തിന്റെ രഹസ്യം, ഈ കഴുതപ്പാലും കുതിരക്കുട്ടന്മാരായിട്ടുള്ള ഉത്സാഹവും. ആഹാ എന്റെ ബാഗുമ്പോൾ നമ്മളെ കുതിരയുടെ ഫോട്ടോ ആണല്ലോ. എന്നാൽ ഇങ്ങനെന്തിനാണ് ഇപ്പൊ നമ്മുടെ വീട്ടിൽ വന്നത്? നമ്മ വൈകുന്നേരം കെട്ടിയാലും പുള്ളവരെ കേട്ട് അങ്ങോട്ട് വരാൻ നിന്നിരുന്നല്ലേ? അത് പിന്നെ ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. കാതറെ ഭയങ്കര ദാഹം, എന്റെ ബീബിനോട് പറഞ്ഞ് എന്തെങ്കിലും കുടിക്കാൻ തായോ? അയിഞ്ഞെന്താണ്, നമ്മളെ ബീബി അടിപൊളിയായിട്ട് ബത്തക്കമ്മല ഉണ്ടാക്കും. മോനെ ഷുറ അല്ലെങ്കിൽ വേണ്ട, ഇഞ്ചി പോയിട്ട് കുറച്ച് ബത്തക്കമ്മല ഉണ്ടാക്കി നമ്മളെ ഗോപന്റെ പുള്ളേർക്ക് കൊടുക്ക്. ഖദീജ വേഗാവട്ടെ. അത് ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു പാനീയ മോളെ. നമ്മുടെ തണ്ണിമത്തൻ ഇല്ലേ, തണ്ണിമത്തൻ അതും പാലും ഒക്കെ ചേർത്തുള്ള ഒരു അസൽ പാനീയ. തണ്ണിമത്തനോ? എന്തായാലും നല്ല ദാഹം, വേഗാവട്ടെ. അത് കൊള്ളാം, തണ്ണിമത്തൻ ജ്യൂസ്. ബത്തക്ക വെള്ളെങ്കിൽ ബത്തക്ക വെള്ളം ഒരു രണ്ട് ഗ്ലാസ് കുടിച്ചിട്ട് എന്റെ ബാക്കി കാര്യം. വേഗാവട്ടെ സൂറത്താ. ആ ഇപ്പൊ ഉണ്ടാക്കി തരാം. മോനെ ബിച്ചു, ഇജ്ജി കഴിച്ചോക്ക്, എങ്ങനെ ഉണ്ടെന്ന് പറ. നമ്മുടെ ബീവിന്റെ ബത്തക്ക വെള്ളം നല്ല ദാഹം.
ഖാദറെ, നീ എന്നോട് ക്ഷമിക്കണം. നിന്നോട് ഞാനൊരു തെറ്റ് ചെയ്തു. നീ വരുമ്പോഴേക്കും ഞങ്ങൾ മുങ്ങാൻ പ്ലാൻ ചെയ്തു. അതാ ഞങ്ങൾ ഇവിടെ എത്താൻ കാരണം. ഇനി ഞങ്ങൾ ഇത് ഒരിക്കലും ആവർത്തിക്കില്ല. സോറി ഖാദറേ.